നമസ്കാരം. നാരായണഗുരു രചിച്ച പിണ്ഡം നന്ദി. വ്യാഖ്യാനം നടരാജഗുരു. തർജ്ജമ ഗുരു മുനി നാരായണ പ്രസാദ്. ശ്ലോകം 2. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ണപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്ന് അമൃതു നൽകി വളർത്ത ശംഭോ. പഞ്ചഭൂതങ്ങളെയെല്ലാം നിയതമായ രീതിയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഞ്ചയിച്ച് നിരന്തരവും ക്രമപ്രവൃദ്ധവുമായ തപന പ്രക്രിയയ്ക്ക് വിധേയമാക്കി ആത്മാവിനെ ദുഃഖത്തിൻ്റെ വശത്തേക്ക് നിരന്തരമായി വലിച്ചിഴച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മായാദേവിയുടെ ശക്തിയിൽ നിന്ന് ഗർഭസ്ഥമായ എൻ്റെ ജീവാങ്കുരത്തിന് ഗർഭത്തിൽ തപന പ്രക്രിയയ്ക്ക് വിധേയമായി കിടക്കുന്ന കാലത്ത് മൃത്യുവിൽ നിന്ന് സംരക്ഷയും പരിപോഷണവും നൽകി എന്നെ വളർത്തിക്കൊണ്ടുവന്നത് എപ്പോഴും മംഗളത്തെ ഭവിപ്പിക്കുന്ന ശിവപെരുമാനായ നീയാണ്. അധ്യാത്മസാധനയാൽ ലക്ഷ്യീകരിക്കുന്ന തത്വാവബോധത്തിൻ്റെ പരമപദത്തെ പുരുഷോത്തമൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന നിഷേധാത്മക തത്വത്തെ പരമ്പൊരുളിൽ നിന്ന് ഒരിക്കലും അന്യമല്ലാതെ ഇരിക്കുകയും സത്യസാക്ഷാത്കാരത്തോടുകൂടി അതിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്ന നിഷേധാത്മക തത്വത്തെ നമുക്ക് മായ എന്ന് വിളിക്കാം. ഇതിനെ പുരുഷോത്തമൻ്റെ പ്രതിപക്ഷമായി വരുന്ന സ്ത്രീതത്വമായാണ് സങ്കല്പിച്ചിട്ടുള്ളത്. ഈ മായാതത്വം തന്നെയാണ് ഈ ശ്ലോകത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അദ്വൈതദർശിയെ സംബന്ധിച്ചിടത്തോളം ഈ മായാതത്വം അർത്ഥമില്ലാത്തതാണെങ്കിലും അദ്വൈതദർശനത്തെ ലക്ഷ്യം വച്ചിരിക്കുന്ന സാധകനെ സംബന്ധിച്ചിടത്തോളം അദ്വയമായ പരമ്പൊരുളിനെ മറച്ചു കളയുന്ന മായാശക്തിയെ അതിജീവിക്കുക എന്നത് ഒരാവശ്യം തന്നെയാണ്. കാളിദാസൻ രഘുവംശം എഴുതി തുടങ്ങുന്നത് വാഗർത്താവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗദ പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ എന്ന വന്ദന ശ്ലോകത്തോടുകൂടിയാണ്. വാക്കും അതിൻ്റെ അർത്ഥവും എങ്ങനെ ഒന്നിനൊന്ന് വേർപെടുത്താനാവാതെ വർത്തിക്കുന്നോ അതുപോലെ അദ്വയമായി വർത്തിക്കുന്ന ജഗത്തിൻ്റെ മാതാപിതാക്കന്മാരായ പാർവതി പരമേശ്വരന്മാരെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. ഭാരതത്തിലെ പുരാണ കഥകളിലും വിഗ്രഹങ്ങളിലും കാണാവുന്ന ദേവന്മാർക്കെല്ലാമുണ്ട് ഭാര്യമാരായ ദേവിമാർ. ഈ ദേവിമാരെല്ലാം ഒരേ ശക്തിതത്വത്തിൻ്റെ അഥവാ സർഗശക്തിയുടെ അഥവാ സംവിത് കടലിൽ അജസ്രമായി നടക്കുന്ന കർമ്മത്തിൻ്റെ പ്രതിനിധികൾ തന്നെ. ഈ സർഗശക്തി വെറും ബുദ്ധിപരമായൊരു കേവല സങ്കല്പമല്ല, ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അനുഭൂതമായിക്കൊണ്ടിരിക്കുന്ന വാസ്തവികതയാണത്. ഈ നിഷേധാത്മകതയ്ക്ക് അദ്വൈത തത്വാവബോധന രീതിയിൽ നിഷേധിക്കാനാവാത്ത സ്ഥാനമുണ്ടെന്നിരിക്കലും അതിൻ്റെ ദണ്ണപ്പെടുത്തലിൽ നിന്ന് മുക്തനാവുക സാധകൻ്റെ ലക്ഷ്യമാണ്.
മായ എന്നത് വാസ്തവികതയുള്ള ഒന്നല്ല. എന്നിരുന്നാലും അദ്വൈത ചിന്താ പദ്ധതിയിൽ പ്രമാണശാസ്ത്രപരമായ അതിൻ്റെ അനിവാര്യത നിഷേധിക്കാനാവാത്തതാണ്. വാഗതീതമായി അദ്വൈതാനുഭൂതിയിൽ അമർന്ന് അതുമാത്രമായി തീരുന്നതുവരെ അതിലെത്തിച്ചേരുന്നതിനുള്ള ചവിട്ടുപടി എന്ന നിലയിൽ ഈ മായാതത്വത്തെ സൗകര്യപൂർവം വേദാന്തികൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രീതിവിധാനപരമായി അദ്വൈത ബോധത്തിൽ എത്തിച്ചേരുന്നതിന് സഹായകമായി നിൽക്കുന്നതും എന്നാൽ പ്രാപഞ്ചിക ദുഃഖങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നതുമായ മായ എന്ന നിഷേധാത്മക തത്വത്തെ നിരാകരിച്ചിട്ടു വേണം ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായ അമൃതത്വം കൈവരിക്കേണ്ടത്. അക്കാര്യം ഗുരു ഈ പദ്യത്തിൽ വ്യഞ്ജിപ്പിച്ചിട്ടുണ്ട്. ദുഃഖം, പാപം, തിന്മ എന്നിങ്ങനെയുള്ളതെല്ലാം ഈ മായാതത്വത്തിൽ നിന്ന് ഉദീർണമാകുന്നതാണ്. ഇതെല്ലാം പൊരുളിൽ ഒന്നു തന്നെ. നമ്മുടെ വീക്ഷണ വ്യത്യാസമാണ് ഇങ്ങനെ വ്യത്യസ്ത സങ്കല്പങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. നമ്മുടെ ധാരണകൾക്ക് നാം ഏതു വീക്ഷണ കോണത്തിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്നോ അതിൻ്റെതായ സവിശേഷത ഉണ്ടായിരിക്കും. ആദിഭൗതികമായി അഥവാ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിക്കൊണ്ട് തത്വവിചാരം നടത്താം. അധ്യാത്മമായും അഥവാ ഉള്ളിലേക്ക് തിരിഞ്ഞ് ആത്മരഹസ്യം തേടിയും തത്വവിചാരം നടത്താം. ഈ വീക്ഷണ വ്യത്യാസങ്ങൾ തദനുരൂപമായി അതിലെ നിഷേധാത്മക തത്വത്തിലും പ്രതിഫലിച്ചു കാണും. അക്കാരണത്താലാണ് ഒരേ നിഷേധാത്മകതയെ തന്നെ ദുഃഖമെന്നും പാപമെന്നും തിന്മയെന്നും ഒക്കെ വ്യവഹരിക്കാൻ ഇടയാകുന്നത്. അതിനെയെല്ലാം ചേർത്ത് ഇവിടെ ഒരു ദേവതയുടെ ദണ്ണപ്പെടുത്തലായി ഗുരു സങ്കല്പിച്ചിരിക്കുന്നു. ആത്മാവിനെ ബാധിച്ച് അതിനെ നിശ്ചേതനവും ജഡസമാനവുമാക്കി കളയുന്ന കാളകൂട വിഷമാണ് മായാദേവിയുടെ ഈ ദണ്ണപ്പെടുത്തൽ. അതുതന്നെയാണ് തിന്മയും പാപവും ദുഃഖവും ഒക്കെ. അതിൽ നിന്ന് ആത്മാവിനെ ഉദ്ധരിച്ച് അമൃതത്വം നൽകുന്ന ശംഭുതത്വം തന്നെയാണ് നന്മ, പുണ്യം അഥവാ ആനന്ദം. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും ഈ പറഞ്ഞ മായാശക്തിയുടെ സർജന പ്രക്രിയയ്ക്കുമുണ്ട് സ്ഥൂല സൂക്ഷ്മഭാവേനയുള്ള താരതമ്യ ഭാവങ്ങൾ. അതിൻ്റെ വിവിധ ഘട്ടങ്ങളെ കാണിക്കുന്ന വിവക്ഷകളാണ് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ മൂലഭൂതങ്ങളെ ഒരു ആവർത്തന നിയമത്തിൽ പെടുന്ന തരത്തിൽ ഒരു പട്ടികയിലാക്കിയാണ് വ്യവഹരിച്ചു പോരാറുള്ളത്. എന്നാൽ ഇവിടെ ഗുരുവാകട്ടെ വേദാന്തത്തിന് സഹജമായ ധ്യാനാത്മക ചിന്തയ്ക്ക് ചേർന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭൗതികശാസ്ത്രത്തിൻ്റെ രീതിയിൽ നിന്ന് വ്യതിരിക്തമായി ദ്വൈതത്തിൻ്റെ അവസാനത്തെ ലാഞ്ചനയെപ്പോലും നിരാകരിക്കണമെന്നുള്ളത് അന്തിമ ലക്ഷ്യമാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഭാരതത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഈ പഞ്ചഭൂതഗണന തന്നെ ഗുരുവും കൈക്കൊണ്ടിരിക്കുന്നത്. വേദാന്തത്തിലെ അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം എന്നീ സമ്പ്രദായങ്ങളെല്ലാം മേൽപ്പറഞ്ഞ ഇരുഭാവങ്ങളെ, അതായത് ഈശ്വരനും മായയും, ഓരോ തരത്തിലാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഓരോ സമ്പ്രദായത്തിൻ്റെയും സ്വന്തമായ നിലപാടിന് അനുയോജ്യമായ ചിന്താ പദ്ധതി പരവും പ്രമാണശാസ്ത്രപരവുമായ അനിവാര്യതകളാണ് ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ ഈ സമ്പ്രദായങ്ങളെ കൊണ്ട് സ്വീകരിപ്പിച്ചിട്ടുള്ളത്. കേവല തത്വമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്ന് മൂർത്തമായ ഭൗതിക പ്രപഞ്ചം സംജാതമാകുന്ന പ്രക്രിയ പഞ്ചപഞ്ചീകരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സങ്കല്പത്തിന് ആധാരമായിരിക്കുന്ന വിചാരപ്രധാനമായ യൗഗിക തത്വം വളരെ
സൂക്ഷ്മമായ പരിചിന്തനത്തിന് വിധേയമാക്കേണ്ട ഒരു പ്രമേയമാണ്. അത് മറ്റൊരു സന്ദർഭത്തിലാകാം എന്ന് തൽക്കാലം കരുതുന്നു. ഇവിടെ എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിനെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ പരീക്ഷണ പ്രധാനമായ സന്ദർഭത്തോട് ചേർത്തു വച്ചല്ല. അന്തർമുഖമായ ധ്യാനാത്മക വിചിന്തനത്തിൻ്റെ സന്ദർഭത്തോട് ചേർത്തു വെച്ചു വേണം അവധാരണം ചെയ്യേണ്ടത് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു അധ്യാത്മസാധനയുടെ ഭാഗം എന്ന നിലയിൽ തന്നെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം. എണ്ണിപ്പിടിച്ചറയിലിട്ട്, ഇവിടെ പറയുന്ന അറ സത്യസമീപനത്തിൻ്റെ പല പാതകൾക്കും അനുയോജ്യമാണ്. ജീവശാസ്ത്രപരമായി പറഞ്ഞാൽ ജീവന്റെ അങ്കുരമുണ്ടാകുന്നത് ഒരു അറയായ ഗർഭാശയത്തിലാണല്ലോ. അധ്യാത്മമായി പറഞ്ഞാൽ ഉപാധി പരിച്ഛിന്നമായ ജീവഭാവം അനിവാര്യമായി നേരിടുന്ന സങ്കുചിതത്വമാണ് ഈ അറ. ആദി ഭൗതികമായി നോക്കിയാൽ ബോധമനസ്സും അതിനടിയിലുള്ള സ്മരണയുടേതായ അവബോധ മണ്ഡലവും ചേർന്ന് ഒരു പ്രത്യേക ദേശകാലാനുസ്യൂതതയിൽ കടന്നു കയറി ഒരു പ്രത്യേക പ്രാപഞ്ചികാനുഭവത്തെ സംജാതമാക്കി സുഖ ദുഃഖാനുഭവങ്ങൾക്ക് കാരണമായിത്തീരുന്ന സന്ദർഭത്തെയാണ് ഇവിടെ അറ എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് പറയാം. ഭൗതിക ശാസ്ത്രത്തിലെ ഇലക്ട്രോമാഗ്നറ്റിക് സിദ്ധാന്ത പ്രകാരവും തെർമോഡൈനാമിക് സിദ്ധാന്ത പ്രകാരവും ഇതേ അറയെ കാണാം. ഗുരുത്വാകർഷണം എന്നത് വിശ്വവ്യാപ്തിയുള്ള ഒരു നിയമമാണെങ്കിലും ഓരോ വസ്തുവിനെയും ബാധിക്കുമ്പോൾ അത് ആ വസ്തുവിൻ്റെ പതനത്തിന് കാരണമായിത്തീരുന്നു. ഇവിടെ സാർവത്രികമായ ഒരു പ്രകൃതി നിയമം സങ്കുചിതമാകുമ്പോൾ അതൊരു പ്രത്യേക സംഭവത്തിന് ഹേതുവായിത്തീരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറ എന്നതിനെ ഏതു തരത്തിൽ മനസ്സിലാക്കിയാലും സത്യത്തിലുള്ള പൊരുളിന് ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു ഉപാധി പരിച്ഛിന്നതയായി കണക്കാക്കിയാൽ മതി. എരിയും കൊളുത്തി, ഒരു അറയുണ്ടെങ്കിൽ അതിന് സഹജമായ സങ്കുചിതത്വത്താൽ ഉളവാകുന്ന ദുഃഖാനുഭവങ്ങളുമുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിസത്തിലും ശക്തിയെ തീയായാണ് കണക്കാക്കിയിട്ടുള്ളത്. ആന്തരിക വൃത്തിയുടെ സന്ദർഭത്തിൽ പ്രമാതൃപ്രമേയ ഭാവങ്ങളോടുകൂടിയ വിഷയജ്ഞാനം തന്നെയാണ് ഈ തീ, അതായത് അറിവിൻ്റെ ഉപാധി പരിച്ഛിന്നമായ ഭാവം. അപരിച്ഛിന്നവും നിരുപമവും കേവലവുമായ അറിവിന് അതിൻ്റെ തന്നെ ഉഭയാംഗമായി വരുന്ന പരിച്ഛിന്നവും സോപാധികവുമായ വിഷയജ്ഞാനത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇവ തമ്മിലുള്ള ദ്വൈത ബോധം തന്നെയാണ് ദുഃഖങ്ങൾക്കെല്ലാം കാരണം. ഒരു അറയിൽ കിടന്ന് വെന്തു ദഹിക്കുന്നതിനോടാണ് ഗുരു ഇവിടെ അതിനെ ഉപമിച്ചിരിക്കുന്നത്. കഠോപനിഷത്തിലും ഇങ്ങനെ വെന്തു നീറുന്നതിനെ പറ്റിയുള്ള പരാമർശം കാണുന്നുണ്ട്. അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാ പരേ സസ്യമിവ മർത്യഹ പശ്യതേ സസ്യമിവ ജായതേ പുനഃ. മുന്നോട്ടു നോക്കിയാലും പിന്നോട്ടു നോക്കിയാലും സസ്യങ്ങളെ പോലെ തന്നെ മനുഷ്യൻ ഭജിക്കപ്പെടുന്നു, സസ്യം പോലെ തന്നെ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു എന്ന് കാണാം. ഇതാണ് ഈ മന്ത്രസാരം. ഇതിൽ പറയുന്ന പച്ചതേ എന്നതിലെ ആശയം തന്നെയാണ് എരിയും കൊളുത്തി എന്ന ഗുരുവിൻ്റെ വാക്കുകളിൽ കാണാവുന്നത്. മാത്രമല്ല റൊട്ടിച്ചൂളയിൽ മാവ് കയറ്റി വെച്ച് റൊട്ടി ചുട്ടെടുക്കുന്നതിന് ആവശ്യമായ ക്രമീകൃതമായ താപവർദ്ധനവ് പോലെയുള്ള ഒരു പ്രക്രിയ തന്നെയാണ് ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന പഞ്ചഭൂതസംഘാതമായ
ഭൗതിക ഭാവത്തോടുകൂടി രൂപം പ്രാപിച്ചു വരുന്ന ജീവന്റെ വളർച്ചയ്ക്കാവശ്യമായ സുദീർഘവും ക്രമപ്രവൃദ്ധവുമായ തപനശക്തി. ഗർഭത്തിൽ സമ്മർദ്ദപൂർവം പ്രവർത്തിക്കുന്ന ഈ തപനശക്തി ദേവീതത്വമാണെങ്കിൽ അതിൻ്റെ നിഷേധാത്മക അംശത്തെ നിരാകരിച്ചു കളയുന്ന പ്രസാദാത്മക തത്വമാണ് അതിന് പോഷണശക്തി നൽകി വളർത്തുന്ന ശംഭു. സാധാരണ ജീവിതത്തിൽ പോലും നാം എപ്പോഴും ദുഃഖം അനുഭവിക്കുകയും അതിലൂടെ സുഖം തേടുകയുമാണ് ചെയ്യുന്നത്. അവിടെയും കാണാം ഒരേ സന്ദർഭത്തിലെ ഇരുവശങ്ങൾ തമ്മിലുള്ള സന്തുലിതത. ഈ ഇരുവശങ്ങൾ തമ്മിലുള്ള ഉഭയഭാവി തത്വം ഏത് തലത്തിലുമാകാം. ഏത് തലത്തിലുള്ളതായാലും അധ്യാത്മ സാധകന്റെ കാര്യത്തിൽ അവയിൽ ഒന്നും മറ്റേതിനെ നിരാകരിച്ച് നിഷ്പക്ഷമായ ഒരു അനുഭൂതിയായിത്തീരുന്നു. അമൃത്. ദേവാസുരന്മാർ ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ പൊന്തി വന്നിട്ട് ദേവന്മാർ കരസ്ഥമാക്കിയതാണല്ലോ അമൃത്. നിത്യവും സാർവജനീനവുമായ മാനുഷിക മൂല്യത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഈ അമൃത്. ജീവിതത്തിൻ്റെ തന്നെ നിഷേധമായ മൃത്യുവിൽ നിന്ന് രക്ഷിച്ച് ജനന മരണങ്ങൾക്കതീതമായ അമൃതത്വം പ്രാപിക്കുക എന്ന പരമമായ ജീവിത ലക്ഷ്യം തന്നെയാണ് ഈ സങ്കല്പത്തിലുള്ളത്. ഭൗതികമായ അർത്ഥത്തിൽ മരണത്തിൽ നിന്ന് ജീവനെ രക്ഷിക്കുന്ന ആഹാരത്തിന് അമൃതിൻ്റെ സ്ഥാനമുണ്ട്. ശാസ്ത്രജ്ഞന്മാരുടെ തെർമോഡൈനാമിക് സിദ്ധാന്ത പ്രകാരമുള്ള ഒരു നിഗമനമാണ് പ്രപഞ്ചത്തിലെ എൻട്രോപ്പി എപ്പോഴും പരമാവധിയിലേക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിനെ ക്രമീകരിച്ച് നിർത്തുന്ന നെഗൻട്രോപ്പി എന്ന തത്വം ആഹാരം കഴിക്കുന്നതിലുണ്ടെന്നും ഉള്ളത്. അവിടെയും നാം കാണുന്നത് മൃത്യുവും അമൃതത്വവും തമ്മിലുള്ള ഉഭയഭാവി തത്വമാണ്. തുടരും.